അധികവും പൊതുവായിട്ടുള്ള ഇപ്പം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ നെല്ല് കുത്തുക, നെല്ല് പുഴുങ്ങുക, നെല്ല് ഉണക്കുക, ഉണക്കി അത് ഉരലിലിട്ട് കുത്തി അരിയാക്കുക, അതിൽ നിന്ന് ഉമിയും തവിടും വേർതിരിച്ചെടുക്കുക, ഇതെല്ലാം ചെയ്തിരുന്നത് തൊഴിലാളി സ്ത്രീകളായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട തൊഴിലാളി സ്ത്രീകൾ, ഒന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ലീലയും പിന്നീട് അവളുടെ ഇടത്തി ദേവുമായിരുന്നു പ്രധാനമായി പണിയിൽ. അതുപോലെ ജാനോ ചീരു തുടങ്ങിയിട്ടുള്ള തൊഴിലാളി സ്ത്രീകളെല്ലാം ഇതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ നെല്ലൊരു ഫാക്ടറി, നെല്ല് കുത്ത് ഫാക്ടറിയിൽ എന്നതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ അരിയെടുക്കുവാൻ വേണ്ടി വന്നിരുന്നു. അത് ചെയ്തിരുന്നത് അവരായിരുന്നു. അല്ലാമല സ്കൂളിൽ പഠിക്കുമ്പോഴാ സ്കൂളിൽ പ്രധാനമായിട്ട് മറ്റ് ധാരാളം പരിപാടികൾ നാണ മാസ്റ്റർ സംഘടിപ്പിക്കുമായിരുന്നു. അങ്ങനെ സംഘടിപ്പിച്ച ചില പരിപാടികളുടെ പേര് കരുണ, കുമാരനാശാൻ്റെ കരുണ വളരെ പ്രധാനമായിട്ട് അത് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ചണ്ടാല ഭിക്ഷുകി, വീണപൂവ്, ഇതെല്ലാം തന്നെ ചൊല്ലി കഥാപ്രസംഗ രൂപത്തിൽ കഥ പറയുന്ന ആളുകൾ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് വന്നാൽ അവർക്ക് അവിടെ ജോലി പ്രവർത്തനത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുക നാണു മാസ്റ്ററുടെ ഒരു പതിവായിരുന്നു. അപ്പോൾ ആ നിലയിൽ കുട്ടികൾക്ക് ചെറിയ വിദ്യാഭ്യാസം ആവശ്യമുള്ളവർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ കരുണ ചൊല്ലുന്നത് കേട്ടിട്ട് കാള രണ്ട് വലിച്ചുള്ള കാഞ്ഞനക്കാളി തേരകി മാളികയൊന്നിൻ്റെ തെക്കേ മലർമുറ്റത്തിൽ കളിമുഖം വെച്ചു തീർത്ത വളഞ്ഞ വാതിലാർന്നക താളിരുന്നാൽ കാണും രണ്ടും മാളികക്കുള്ളിൽ എന്ന് പറയുന്ന കരുണയിലെ പാട്ട് ഇപ്പോഴും അവിടെ നിന്ന് പഠിച്ച കാര്യം പുറത്തു പോവുകയായിരുന്നു. അതുപോലെ നീചനാരി തൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴു മാര്യന്മാർ എന്ന വരികൾ പഠിച്ചത്, ചണ്ടാല ഭിക്ഷുകിയിലെ വരികൾ പഠിച്ചത് ഇത്തരം കഥാപ്രസംഗങ്ങൾ കേട്ട വഴിയിലായിരുന്നു. അതുപോലെ വീണപൂവിലെ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു വാശു മണ്ണാകും ഈ വലരു മലരി വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടുകാർക്കു വിധുതാൻ ഗതി സാധ്യമെന്ന് കണ്ണീരിനാൽ അവനി വാഴു ഷ്ടവും എന്ന പാട്ട്, ഇത് വളരെ പ്രധാനമായിട്ടുള്ള അതിൻ്റെ ശ്ലോകങ്ങൾ, ഇതെല്ലാം പഠിച്ചത് വാസ്തവത്തിൽ ഇത്തരം കഥാപ്രസംഗങ്ങളിലൂടെയായിരുന്നു. ഈ കഥാപ്രസംഗങ്ങൾ ശൈശവത്തിൽ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചതായിരുന്നു. വാസവദത്തയുടെ ആ കഥ കരുണയിൽ പ്രതിപാദിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുമായിരുന്നു. പക്ഷേ എങ്കിലും അതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൽ സപ്ലിമെൻ്റ് ചെയ്യണം എന്നൊരാശയത്തെ അന്ന് മുതൽ തന്നെ നാണുമാസ്റ്റർ അവിടെ നടത്തിലായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ കുട്ടികൾ അതിനുള്ള പണപ്പിരിവായിട്ട് ഒരണയോ രണ്ടണയോ അവരെ കൊണ്ട് കഴിയുന്ന സംഖ്യ നിർബന്ധപൂർവമല്ല, അവർക്ക് താല്പര്യം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന പണം ഒരു ഇത് പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയും പതിവായിരുന്നു. പിന്നീട് ഇതേ രീതി തന്നെ വിദ്യാഭ്യാസത്തിൽ, എൻ്റെ വിദ്യാഭ്യാസം അല്ലാമല സ്കൂളിൽ മാത്രമല്ല, അടുത്ത് അമ്മാളു അടുത്തയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുവത്തൂർ പോയി താമസിച്ചിരുന്നു. ചെറുവത്തൂർ പോയി താമസിച്ചത് പ്രധാനമായ അമ്മയുടെ വീട്ടിലായിരുന്നില്ല. അവിടെ ഭർത്താവിൻ്റെ കുഞ്ഞുണ്ണിക്കുറുപ്പിൻ്റെ ഇളയമ്മ കല്യാണി അമ്മ, ആ കല്യാണി അമ്മ അവിടെ താമസിച്ചിരുന്നു. ആ കല്യാണി അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മാവൻ്റെ ശങ്കരമ്മാവൻ എന്ന് പറയുന്ന അമ്മാവൻ്റെ ഭാര്യയായിരുന്നു കല്യാണി അമ്മ. അപ്പോൾ ആ വീട്ടിലായിരുന്നു ഞങ്ങളന്ന് താമസിച്ചിരുന്നത്. ഒരു ഏതാണ്ട് ഒരു മാസം അവിടെ താമസിച്ചപ്പോൾ ഞാനവിടെ സ്കൂളിൽ, കുണ്ടിമ്പളപ്പിൽ സ്കൂളിൽ കരുണാകരക്കുറിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളിൽ, കുണ്ടമ്പളപ്പ് തിമിരിയിലെ കുണ്ടമ്പളപ്പ് സ്കൂളിൽ ഞാൻ പോകുമായിരുന്നു. അവിടുത്തെ
മാസ്റ്റർമാർ ഒന്ന് അപ്പു മാസ്റ്ററായിരുന്നു ഹെഡ് മാസ്റ്റർ. പിന്നീട് പുതിയ വീട്ടിൽ നാരായണ മാമൻ, നാരായണേട്ടൻ എന്ന് പറയുന്ന ഏട്ടൻ അവിടുത്തെ അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു അധ്യാപകനുണ്ടായിരുന്നു. അപ്പോൾ ഈ അധ്യാപകന്മാരുടെ കൂടെ ഇപ്പോൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് എന്തെങ്കിലും പഠിക്കുക എന്നുള്ളത് ഈ ഒരു മാസത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് അവിടെ പോയി പഠിച്ചപ്പോൾ ആ വീട്ടിൽ പത്താപുരയിൽ എന്ന് പറയുന്ന ആ വീട്ടിൽ, പടിഞ്ഞാറേ പത്താപുരയിൽ എന്ന് പറയുന്ന വീട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലും മറ്റും പങ്കെടുത്തിട്ടുള്ള സി നാരായണക്കുറുപ്പ് എന്ന് പറയുന്ന, പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തെ പ്രസ് നാരായണേട്ടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ആ നാരായണേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ചങ്ങരക്കുറുപ്പിൻ്റെ മകനായിരുന്നു. അപ്പോൾ അവരെന്നെ ബെച്ചോങ്കി കിതാബ് മുഴുവൻ പഠിപ്പിച്ചത് ആ വീട്ടിൽ വെച്ചായിരുന്നു. അങ്ങനെ ദേവനാഗരി അക്ഷരം ആദ്യം പഠിപ്പിച്ചതും ബെച്ചോങ്കി കിതാബ് വായിക്കാൻ പഠിപ്പിച്ചതും അദ്ദേഹമായിരുന്നു, ഹിന്ദി പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പിന്നീട് ഉയർന്ന ക്ലാസ്സുകളിൽ ഹിന്ദി പഠിക്കുമ്പോൾ ദേവനാഗരി ലിപി പഠിച്ച് പഴയ രീതിയിൽ പഠിച്ചത് കൊണ്ട് പഠനം എളുപ്പമായിരുന്നു. അപ്പോൾ ഈ നാരായണക്കുറുപ്പ് പിന്നീട് സ്വാതന്ത്ര്യ സമര പെൻഷനും മറ്റും വാങ്ങി സ്വന്തം ഭാര്യ വീട്ടിൽ മാതമംഗലത്ത് താമസിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ചു കാലം പ്രസ്സിൽ പണിയെടുത്തിരുന്നു. അപ്പോൾ ആ നാരായണ സി നാരായണക്കുറുപ്പ് എൻ്റെ ഗുരുനാഥനെ പോലെയായിരുന്നു. ഗുരുനാഥന് കൊടുക്കേണ്ട എല്ലാവിധ സ്നേഹവും ബഹുമാനവും ആദരവും വാത്സല്യവും എല്ലാം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. കാരണം എന്നെ ബെച്ചോങ്കി കിതാബ് പഠിപ്പിക്കുകയും പിന്നീട് ബെച്ചോങ്കി കിതാബ് പഠിപ്പിച്ച ഞാൻ ഹിന്ദി SSLC കഴിഞ്ഞപ്പോൾ ഹിന്ദി പ്രവീൺ പരീക്ഷ വരെ എത്തുകയും പ്രവീൺ പരീക്ഷ പാസ്സാവുകയും ചെയ്തത് ഹിന്ദി സാഹിത്യത്തോടുള്ള മമത കൊണ്ടായിരുന്നു. അപ്പോൾ ചെറുവത്തൂരിലുള്ള ഈ ഒരു താമസം കാലത്ത് വിദ്യാഭ്യാസം മുറിഞ്ഞു പോകാതെ കുണ്ടമ്പളപ്പിൽ സ്കൂളിൽ പോവുകയും അപ്പു മാസ്റ്ററുടെയും മറ്റും ക്ലാസ്സിലിരിക്കുകയും ചെയ്ത കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. പിന്നീട് അവിടെ നിന്ന് മടങ്ങി വന്ന് കഴിഞ്ഞ് 5ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് കരിയാട്ട് സ്കൂളിൽ പഠിക്കാൻ ചേർന്നത്. കരിയാട്ട് സ്കൂളിൽ പഠിക്കാൻ ചേർന്നപ്പോൾ ഈ നാരായണേട്ടൻ്റെ അനുജനായിട്ടുള്ള സി രാഘവക്കുറുപ്പ് എന്ന് SSLC അല്ലെങ്കിൽ 5th ഫോമിലോ മറ്റോ നീലേശ്വരൻ രാജാസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വരികയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പുറത്താക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ എല്ലാം ചെയ്ത് പിന്നീട് വിദ്യാഭ്യാസം തന്നെ മുടങ്ങിപ്പോവുകയും മദ്രാസിലേക്ക് പോവുകയും അവിടെ നിന്ന് ആസാമിലേക്കും മറ്റും പോവുകയോ ഏതോ സർവകലാശാലയിൽ ഇന്ത്യൻ വിഭജനത്തിൻ്റെ ഭാഗമായി ചേർന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അഴിയൂര് ഗ്രാമത്തിലെ ഇളയമ്മയുടെ വലിയമ്മയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ, അതായത് കുഞ്ഞിൻ്റെ കുറുപ്പിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഒരേ കുളത്തിലായിരുന്നു കുളിച്ചിരുന്നത്. അപ്പോൾ ആ കുളത്തിൽ കുളിച്ച സമയത്ത് എന്നോട് ഇംഗ്ലീഷിൽ എസ്റ്റോണിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിക്കുകയുണ്ടായി. എസ്റ്റോണിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ സർപ്രൈസ്, വണ്ടർ എന്നെല്ലാം പറഞ്ഞപ്പോൾ എന്നോട് ഇംഗ്ലീഷിൽ എനിക്ക് നല്ല സ്റ്റാൻഡേർഡാണല്ലോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച കാര്യം. അന്നത്തെ അദ്ദേഹം 10-22 വയസ്സ് പ്രായമുള്ള ഒരാളായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് സന്യാസിയായിട്ടായിരുന്നു. സന്യാസിയായിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റി അധ്യാപകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഹാർലത്തിൽ ഹോളണ്ടിൽ പോയി താമസിക്കുക, ഏതാണ്ട് 5 മാസത്തോളം താമസിക്കുകയും അവിടുത്തെ സർവകലാശാലകളിൽ കേരള ഡച്ച് ബന്ധങ്ങളെപ്പറ്റി പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു അവസരത്തിൽ സംസാരിക്കാം. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ അന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ആ താല്പര്യം SSLC കഴിഞ്ഞപ്പോൾ ഒരു മാസത്തോളം മുതിരക്കോവിൽ എന്ന് പറയുന്ന, കൊടക്കാട് മുതിരക്കോവിൽ എന്ന് പറയുന്ന സ്കൂളിൽ അധ്യാപകൻ്റെ വേക്കൻസി
പ്രസവാവധി ഉണ്ടാകുമ്പോൾ ആ പ്രസവാവധിയിൽ ഒരു മാസം ഞാൻ അധ്യാപകനായിട്ട് പണിയെടുത്തത് ഏതാണ്ട് 17 വയസ്സിൽ പണിയെടുത്ത കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. അങ്ങനെ പണിയെടുക്കുമ്പോൾ അന്നവിടെ എൻ്റെ ഇത് സഹോദരനായിട്ടുള്ള കുഞ്ഞിരാമക്കുറുപ്പ്, അമ്മയുടെ അടുത്തിടെ മകനായിട്ടുള്ള കുഞ്ഞിരാമക്കുറുപ്പ്, അതുപോലെ തന്നെ നാരായണ കുറുപ്പിൻ്റെ ഏട്ടനായിട്ടുള്ള അനിയനായിട്ടുള്ള മാധവക്കുറുപ്പ്, അതുപോലെ തങ്കമണി ടീച്ചർ വാര്യർ എന്ന ആളായിരുന്നു പ്രധാന അധ്യാപകൻ. അയാൾ പണം പലിശക്ക് കൊടുക്കുന്ന ഏർപ്പാടുള്ള ഒരു മാന്യ വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ നിലയിൽ ആ സ്കൂളിൽ അധ്യാപകന്മാരുമായിട്ട് പരിചയപ്പെടാനും 1-ാം ക്ലാസ്സിലോ മറ്റായിരുന്നു ഞാൻ പഠിപ്പിച്ചിരുന്നത്. തറാപറ തുടങ്ങിയിട്ടുള്ളവ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ എൻ്റെ അധ്യാപക ജീവിതം SSLC കഴിഞ്ഞ ഉടനെ കൊടക്കാട് ഗ്രാമത്തിൽ തുടരുകയും അത് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ 16 റുപ്യയായിരുന്നു അന്ന് ശമ്പളം. ആ ശമ്പളത്തിൽ 1 റുപ്യ മാനേജർ അദ്ദേഹത്തിൻ്റെ യാത്രക്കൂലിക്ക് എടുക്കുകയും 15 റുപ്യ കയ്യിൽ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് തന്നെ തന്ന് ഒഴിവാക്കുകയും ചെയ്ത കാര്യം ഓർത്തു പോവുകയാണ്. അങ്ങനെ 15 റുപ്യ കയ്യിൽ പിടിച്ച് ഒരു രാജകുമാരനെ പോലെയായിരുന്നു ഞാൻ മാഹിയിൽ വണ്ടി ഇറങ്ങി സോപ്പും മറ്റും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ അന്ന് അൺട്രെയിൻഡ് അധ്യാപകനായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ ജോലി അവിടെ നിർവഹിച്ച കാര്യം ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ നിലയിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ 1-ാം ക്ലാസ്സിൽ ഒരു സ്കൂളിൽ പഠിപ്പിക്കുവാനും ആ സ്കൂളിൽ നിന്ന് ശമ്പളം വാങ്ങി വീട്ടിലേക്ക് വരുവാനും ഇവെല്ലാം കഴിഞ്ഞത് വലിയ ഒരു പിൽക്കാലത്ത് എത്രയോ വലിയ ശമ്പളങ്ങൾ നേടിയപ്പോഴും ആദ്യകാലത്ത് നേടിയ ആ 15 റുപ്യയുടെ സന്തോഷം ഒന്ന് പ്രത്യേകം തന്നെയായിരുന്നു. പിന്നീട് വാസ്തവത്തിൽ ട്രെയിനിങ് SSLC കഴിഞ്ഞപ്പോൾ കോളേജിലേക്ക് പഠിക്കുവാൻ കഴിയാതെ, അതായത് കോളേജിലേക്ക് ചേരണമെങ്കിൽ അധികാരിപ്പണി പട്ടേൽ പണി മടക്കി വാങ്ങി അതിന് 4 കൊല്ലത്തോളം അദ്ദേഹം കേസ് VPP മുഹമ്മദ് കുഞ്ഞ് കേസ് നടത്തുകയും ആ കേസിൽ അവസാനം അയാൾ പരാജയപ്പെട്ടപ്പോൾ V Vasudevan നായർ എന്ന് പറയുന്ന തഹസീൽദാർ ആ പണി വാങ്ങിച്ചു തരികയും ഞാനും കരുണാകരക്കുറുപ്പ് അമ്മാവനും പോയി ഒരു വൈകുന്നേരം തെക്കേ തൃക്കരിപ്പൂരിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു. ആ തെക്കേ തൃക്കരിപ്പൂരിൻ്റെ ചാർജ് ഏറ്റെടുത്ത് പിന്നീട് 2 കൊല്ലത്തോളം അവിടെ താമസിക്കുകയുണ്ടായി. തൃക്കരിപ്പൂരിൽ അന്ന് വടക്കേ പട്ടേലർ എൻ ബി അബ്ദുള്ളയുടെ ഒരു ഹാളുണ്ടായിരുന്നു. ആ ഹാള് സി മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള ഹാളായിരുന്നു. ആ ഹാള് അദ്ദേഹത്തിന് ഓഫീസായി വിട്ടുകൊടുത്തതിൽ തന്നെ ഞാനും എൻ്റെ ഓഫീസ്, കാരണം വീടായിരുന്നു അന്ന് എല്ലാ പട്ടേലർമാരുടെയും അധികാരിമാരുടെയും ഓഫീസ്. ഗവൺമെൻറ് വക ഓഫീസുകൾ വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ ആ നിലയിൽ അവിടെ തന്നെ ഹാളിൽ തന്നെ ഒരു ഭാഗത്ത് ഞാനിരിക്കുകയും അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു. അതായത് എൻ്റെ വീട് വിട്ട് നിന്ന് ട്രെയിനിങ് സ്കൂളിൽ പോയതിന് ശേഷം പിന്നീടുള്ള വീട് വിട്ടുള്ള യാത്രയായിരുന്നു അത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ പട്ടേലർ പണിയെടുക്കുമ്പോൾ ഒഴിപ്പിക്കൽ അന്ന് TV പത്മനാഭക്കുറുപ്പായിരുന്നു RDO. അദ്ദേഹം 145 പാസാക്കിയ ഒരു സ്ഥലം 2 കുടിയാന്മാർ പ്രവേശിക്കാൻ പാടില്ല എന്ന നിലയിൽ റിസീവർ സ്ഥാനത്ത് ഞാൻ തുടരുകയും അങ്ങനെ ആ സ്ഥലം പിന്നീട് ഒഴിപ്പിച്ചുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ ധാരാളം എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ എഴുതുവാൻ ഒരു കുടിയൊഴിപ്പിക്കലിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പ്രത്യേകം വിവരിച്ചിട്ടുള്ള കാര്യം ഞാനിവിടെ ഓർത്തു പോവുകയാണ്. ചരിത്രത്തിൻ്റെ പാതയിൽ എന്ന എൻ്റെ ഗ്രന്ഥത്തിൽ ഈ ആത്മകഥാംശം വരുന്നുണ്ട്. അങ്ങനെ ഒഴിപ്പിക്കലും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തെക്കേ തൃക്കരിപ്പൂര് വെച്ച് വാഗവാക്കുകയും കുടിയായ്മയുടെ ജന്മാവകാശം കൊടുക്കുന്ന സംവിധാനത്തിൽ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തത് ഇവിടെ ഓർത്തു പോവുകയാണ്. അന്ന് ഈ ഒഴിപ്പിക്കലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹത്തിന് എതിരായി ഞാൻ പ്രവർത്തിച്ചിരുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹപ്രകാരം യഥാർത്ഥ കുടിയാനെ
മായനെ പുറത്താക്കിയിട്ട് യഥാർത്ഥ കുടിയാനെ തന്നെ അവിടെ ഇരുത്തി വരാണ്ട് ജമ്മിമാർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായിരുന്നു ആ പ്രധാനപ്പെട്ട ഒഴിപ്പിക്കൽ കേസ് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് ഹിന്ദി പഠിക്കണമെന്നുള്ള ആഗ്രഹം വരികയും കണ്ണൂരിൽ പോയി പ്രവീണിന് ചേരുകയും പ്രവീൺ പരീക്ഷ വളരെ നല്ല നിലയിൽ പാസ്സാവുകയും ചെയ്തിരുന്നു. വേണമെങ്കിൽ ആ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റോടുകൂടി ഹിന്ദി ഹൈസ്കൂളിൽ BALT അധ്യാപക ജോലിയിൽ പങ്കെടുക്കാമായിരുന്നു, ഹിന്ദി അധ്യാപകനായി പങ്കെടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഈ പട്ടേലർ പണിയിലായിരുന്നതുകൊണ്ട് ഞാൻ അതന്നെ പോകാതെ അവിടെ തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 കൊല്ലത്തോളം തെക്കേ തൃക്കരിപ്പൂരിൽ അവിടെ പണിയെടുത്തതിന് ശേഷം പിന്നീട് ഈ പണി ദേശസാൽക്കരിക്കപ്പെടുകയും നാഷണലൈസ് ചെയ്യുകയും വില്ലേജ് ഓഫീസർ എന്ന പദവിയായിട്ട് പട്ടേലർ പണി കേരളം മുഴുവൻ ഒരേപോലെയാക്കുകയും ചെയ്തത് ചന്ദ്രശേഖരൻ എന്ന മന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നെ തെക്കേ തൃക്കരിപ്പൂരിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് തെക്കേ തൃക്കരിപ്പൂരിൽ നിന്ന് ഞാൻ പോയ ഒരു ഗ്രാമം വടക്കേ തൃക്കരിപ്പൂരായിരുന്നു. വടക്കേ തൃക്കരിപ്പൂരിൽ നിന്ന് കയ്യൂരും തിമിരിയും ഗ്ലായിക്കോടും അടങ്ങിയിട്ടുള്ള ഗ്രാമത്തിലേക്ക് മാറ്റം പോയി. അവിടെ നിന്ന് ഞാൻ പിന്നീട് ഈസ്റ്റ് ഇളേരി എന്ന ഒരു ഗ്രാമത്തിലേക്ക് എന്നെ ഒരു പനിഷ്മെൻ്റ് ട്രാൻസ്ഫർ, ഒരു ഭൂമിയുടെ തർക്കത്തിൽ ഞാൻ നിരപരാധിയായിട്ടുള്ള ഒരു കേസിൽ താസ്ദാരിക്ക് ബാലതിലകക്കുറുപ്പ് എന്ന് പറയുന്ന താസ്ദാർക്ക് ഹർജി ലഭിക്കുകയും അദ്ദേഹം എന്നെ ഇളേരിയിലേക്ക് പനിഷ്മെൻറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പനിഷ്മെൻ്റ് എന്ന് ട്രാൻസ്ഫറിൽ പറഞ്ഞിട്ടില്ലെങ്കിലും എന്നെ ഇളേരിയിലേക്ക് കാട്ട് വില്ലേജിലേക്ക് ഏതാണ്ട് പിന്നെ നീലേശ്വരത്ത് നിന്ന് 10-30 കിലോമീറ്റർ കിഴക്കൻ ഗ്രാമത്തിലേക്ക്, മലയോര പ്രദേശത്തിലേക്ക്, കുടിയേറ്റ ഗ്രാമത്തിലേക്ക്, ധാരാളം പ്രവൃത്തി ജോലിഭാരമുള്ള ഗ്രാമത്തിലേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടായി. പക്ഷെ ഞാൻ ആ ഗ്രാമത്തിൽ 1 മാസമോ 2 മാസമോ മാത്രമേ പണിയെടുത്തുള്ളൂ. അതുതന്നെ ഞാൻ വീട്ടിലിരിക്കുകയല്ലാതെ അവിടെ പോക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ RDO കാണുകയോ RDO KC ബാലകൃഷ്ണൻ നായർ അന്ന് റവന്യൂ കയ്യൂർ കേസിൻ്റെ സമയത്ത് അദ്ദേഹം റവന്യൂ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം പിന്നീട് RDO ആയിട്ട് ഉയർത്തപ്പെട്ട് അങ്ങനെ കാസർഗോഡ് വരികയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും അമ്മാവനും കരുണാകരക്കുറുപ്പ് അമ്മാവനും ഞാനും അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിലെ മയ്യിൽ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആയിട്ടുള്ളതിനാൽ ആ പോസ്റ്റിലേക്ക് തന്നെ എടുത്ത് താലൂക്ക് തന്നെ മാറ്റി തളിപ്പറമ്പ് താലൂക്കിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ആ തളിപ്പറമ്പ് താലൂക്കിൽ നിന്ന് പിന്നീട് എന്നെ പയ്യന്നൂർ ഗ്രാമത്തിലേക്ക്, അതായത് തിമിരിയുടെ അടുത്ത ഗ്രാമമായ പയ്യന്നൂരിലേക്ക് മാറ്റുകയും ആ പയ്യന്നൂരിൽ നിന്ന് പിന്നീട് എന്നെ രാമന്തളിയിലേക്ക് മാറ്റുകയും രാമന്തളിയിൽ നിന്ന് പിന്നീട് കൊടക്കാട് ഗ്രാമത്തിലേക്ക്, കൊടക്കാട് പുലിക്കോട് എന്നീ ഗ്രാമങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ കൊടക്കാട് ഗ്രാമത്തിൽ വെച്ചായിരുന്ന വാസ്തവത്തിൽ എൻ്റെ പ്രധാനമായിട്ടുള്ള ഞാൻ പണി അവസാനിപ്പിച്ച് രാജിവെച്ച് ഒഴിഞ്ഞത് കൊടക്കാട് ഗ്രാമത്തിൽ വെച്ചായിരുന്നു. കൊടക്കാട് ഗ്രാമക്കാർ എൻ്റെ MA പാസ്സായ അവസരത്തിലും പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ പണി ലഭിച്ച അവസരത്തിലും വലിയ നിലയിൽ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയ കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കരിയാട്ടു സ്കൂളിൽ പഠിച്ചവരിൽ നിന്നും തന്നെ ഇപ്പോഴും എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷേ 2-3 പേരുകൾ ഞാൻ, ഒരു 3 പെൺകുട്ടികൾ സഹോദരിമാരായിരുന്നു, രത്നവല്ലി, പിന്നെ കോമളവല്ലി, പുഷ്പവല്ലി എന്നീ 3 വല്ലിമാരുടെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അവർ കളരി കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നു. അപ്പോൾ അവരുടെ ക്ലാസ് മുറികളിലുള്ള അവരുടെ പഠനം ഞങ്ങളും തമ്മിലായിരുന്നു, ഞാനും അവരും തമ്മിലായിരുന്നു ഒരു മത്സരം. അപ്പോൾ ആ മത്സരത്തിൽ ഞാൻ തന്നെയാണ് മുൻപന്തിയിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇവരെ ഒരവസരം ഇവരുടെ തലമുടി ജാലകത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ മാറുകയാണ്. അപ്പോൾ ഞാൻ ബാലൻ നായർ എന്ന് പറയുന്ന ഒരാളോട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ആ തലമുടി പുറത്തു പോയിട്ട് തൊട്ട് നോക്കും, തൊടുക എന്ന്. അതുപോലെ ബാലൻ നായർ അത് പോയിട്ട് തൊടുകയും ധാരാളം അടി ഹെഡ്മാസ്റ്ററിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അയാളെൻ്റെ പേര് പറഞ്ഞു കൊടുത്തതൊന്നുമില്ല. അപ്പോൾ ഈ നിലയിലുള്ള ചില വികൃതികൾ അന്ന് പഠിക്കുന്ന കാലത്ത് കാട്ടിയിരുന്നു. പക്ഷേ വലിയ വികൃതിയൊന്നും കാട്ടിയിരുന്നില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ
മാസ്റ്റർ അധ്യാപകൻ്റെ പണി പനാഡ ഹൈസ്കൂൾ പനാഡ എലിമെൻ്ററി സ്കൂളിൽ നിന്ന് ആ പണി രാജിവെച്ചുകൊണ്ടായിരുന്നു ഞാൻ പിന്നീട് പിന്നെ പട്ടേൽ പണി എടുക്കുവാൻ വേണ്ടി. പട്ടേൽ പണിയുടെ അവസരത്തിൽ എനിക്ക് വസൂരി വന്ന രോഗം വന്നിരുന്നു. വസൂരി രോഗം വന്നത് കൊണ്ട് അമ്മ തന്നെയായിരുന്നു അന്ന് ശുശ്രൂഷ ചെയ്തിരുന്നത്. അമ്മക്ക് വസൂരി വന്നിരുന്നാൽ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം വരാതിരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ വസൂരി മാറി വസൂരിക്കുള്ള കുളി മൂപ്പൻ എന്ന് പറയുന്ന, അതായത് കുഞ്ഞിപ്പറമ്പത്ത് കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധമുള്ള മൂപ്പനായിരുന്നു കുളിയുടെ നിർദ്ദേശങ്ങളെല്ലാം. വേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടുള്ള കുളിയും, അപ്പോൾ ദേഹത്ത് ധാരാളം ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളും പാടുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ വാസ്തവത്തിൽ തൃക്കരിപ്പൂര് പട്ടേലായിട്ട് ജോയിൻ ചെയ്തത്. മമ്മദ് കുഞ്ഞിയിൽ നിന്ന് ചാർജ് സ്വീകരിച്ചുകൊണ്ട് അവിടെ കണാരമ്മാവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് രണ്ടാഴ്ച കണാരമ്മാവൻ്റെ ഭവനത്തിലായിരുന്നു തിമിരിയിൽ ഞാൻ താമസിച്ചിരുന്നത്. ഓഫീസായിട്ട് വടക്കേ പട്ടേലുടെ ഓഫീസ് ഉപയോഗിക്കുകയും താമസം തിമിരിയിൽ അമ്മാവൻ്റെ വീട്ടിലാവുകയും ആക്കുകയും ചെയ്തു. പിന്നീട് അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് അത് ഇൻകൺവീനിയൻ്റ് ആയതിനാൽ ഞാൻ അതേ ഓഫീസിൽ തന്നെ താമസിക്കുകയും ഹോട്ടലിൽ ഒരു വാര്യരുടെ ഹോട്ടലിൽ ഭക്ഷണമാക്കുകയും എല്ലാം ചെയ്തത് ഇവിടെ ഓർമ്മിച്ചു പോകുന്നു. അപ്പോൾ ഉടുമ്പുംതല മമ്മദ് കുഞ്ഞുമായി ബന്ധപ്പെട്ടതായിരുന്നു ഭൂമിയുടെ ഒഴിപ്പിക്കൽ, മാടക്കാൽ ഒഴിപ്പിക്കലെന്ന ആ കേസ് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ പ്രവീൺ പാസായതിൻ്റെ പഠിച്ച് പാസായതിൻ്റെ ശേഷം അവിടെ ഒരു കുഞ്ഞിക്കണ്ണൻ നായർ എന്ന് പറയുന്ന ആൾ LIC ഡെവലപ്മെൻ്റ് ഓഫീസറാണ്. അദ്ദേഹം സ്വകാര്യമായിട്ട് ഇൻ്റർമീഡിയറ്റിന് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇൻ്റർമീഡിയറ്റിന് പഠിക്കാൻ ഞാനും അദ്ദേഹം ഒന്നായിട്ട് വോളിബോളും ബാഡ്മിൻ്റനും എല്ലാം കളിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും പരീക്ഷയ്ക്ക് പോകണമെന്ന് ഒരാഗ്രഹമുണ്ടാവുകയും ഞാനവിടെ മദ്രാസിലെ ഒരു ട്യൂട്ടോറിയലായിരുന്നു ഇതിന് പഠനം തയ്യാറാക്കിയിരുന്നത്. മധ്യപ്രദേശിലെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർമീഡിയറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ആ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ എഴുതുവാൻ വേണ്ടി ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് പോവുകയും ചെയ്ത കാര്യം ഇവിടെ ഓർത്തു പോവുകയാണ്. ഇൻ്റർമീഡിയറ്റ് വളരെ ഹിന്ദി പഠിക്കണം. ഇൻ്റർമീഡിയറ്റിന് ഹിന്ദി ഒരു ഭാഷയായിട്ട് ഞാൻ പ്രവീൺ പാസ്സായതുകൊണ്ട് ഹിന്ദി തന്നെ എടുത്ത് പഠിക്കുകയും പിന്നീട് ഹിസ്റ്ററിയും എക്കണോമിക്സും അതുപോലെ ഇംഗ്ലീഷും ഈ നാലഞ്ച് വിഷയങ്ങളിൽ പഠിച്ചുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഭോപാലിൽ പോയി ഇൻ്റർമീഡിയറ്റ് പരീക്ഷ എഴുതുകയും അത് പാസ്സാവുകയും ചെയ്തു. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എൻ്റെ കൂടെ PT കൃഷ്ണൻ എന്ന് പറയുന്ന, പിന്നീട് അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്, PT കൃഷ്ണൻ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു നായക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ കല്ലൂരായ എന്ന് പറയുന്ന വേറൊരാളുണ്ടായിരുന്നു. അതേ സമയത്ത് കുഞ്ഞമ്പു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കുഞ്ഞമ്പു പിന്നീട് വക്കീൽ പരീക്ഷയെല്ലാം പാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. ബാക്കിയുള്ളവരെല്ലാം തന്നെ അവരുടെ കല്ലൂരായും PT കൃഷ്ണനും എല്ലാം തന്നെ റവന്യൂവിൽ ഡെപ്യൂട്ടി കളക്ടറും മറ്റുമാവുകയുണ്ട്. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ തുടർന്ന് കോളേജിൽ ചേരണമെന്ന് വിചാരിച്ചുവെങ്കിലും അത് നടന്നില്ല. അതിനുശേഷമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അവരുടെ BA പാസ് എന്ന് പറയുന്ന ഓണേഴ്സ് കോഴ്സിൻ്റെ റൂൾസുള്ള ഒരു കോഴ്സ് BA സമാനമായിട്ട് നടപ്പിലാക്കുകയും കറസ്പോണ്ടൻസ് കോഴ്സ് ആദ്യമായിട്ട് വന്ന. അപ്പോൾ കറസ്പോണ്ടൻസ് കോഴ്സ് ആദ്യമായിട്ട് വന്നപ്പോൾ ഞാനതിൽ 1965 കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേരുകയും ആ കറസ്പോണ്ടൻസ് കോഴ്സിൽ അവരെ നോട്ടുകളെല്ലാം പഠിച്ചുകൊണ്ട് നോട്ടുകൾക്ക് ഉത്തരവ് എഴുതി അയച്ചുകൊണ്ട് ഏതാണ്ട് 6 മാസത്തോളം ഡൽഹിയിലെ ഈ അവരുടെ കോൺട്രാക്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ VC എല്ലാം വിളിച്ചു ചേർത്ത് കറസ്പോണ്ടൻസ് കുട്ടികളെ അദ്ദേഹം കണ്ട് സംസാരിച്ചതെല്ലാം ഓർത്തു പോവുകയാണ്. അതിൽ ഞാനൊരു കവിത ആദ്യമായി മലയാളത്തിൽ വായിക്കുകയും അങ്ങനെ മലയാളത്തിൻ്റെ
ശബ്ദം അവിടെ സെൻറ്റിനറി ഹാളിൽ, ജൂബിലി ഹാളിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ജൂബിലി ഹാളിൽ മലയാളിയുടെ ശബ്ദം മുഴക്കുകയും ചെയ്തിരുന്നു. ഒരു തോമസ് എന്ന് പറയുന്ന ഒരു മലയാളിയായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം വേർഡ്സ് വർത്തിലിൽ മറ്റും ധാരാളം താല്പര്യമുണ്ടാക്കുകയും പിന്നീട് വേർഡ്സ് വർത്തിനെയും മറ്റ് കവികളെയും എല്ലാം പറ്റി ദേശമിത്രം എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മാസികയിൽ, നെടുങ്ങാടി പത്രാധിപത്യം വഹിച്ച മാസികയിൽ ലേഖനം എഴുതുകയെല്ലാം ചെയ്തു. അങ്ങനെ ബി എ പരീക്ഷ പിന്നീട് നടന്നത് മദ്രാസിൽ വെച്ചായിരുന്നു അവരുടെ പരീക്ഷാ കേന്ദ്രം. ആ പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് പരീക്ഷ എഴുതിയ ഏതാണ്ട് 300-ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയിൽ ഞാനും ഒരു റെയിൽവേ ഓഫീസർ മാത്രമാണ് വിജയം ഭരിച്ചത് എന്ന് ആളുകൾ പറയുന്നു. കാരണം ഓണേഴ്സ് റൂൾസാണ്, 13 പേപ്പറും ഒറ്റേ സ്ട്രക്ചർ, ഒരേ അവസരത്തിൽ പാസ്സാവണം. ഒരേ അവസരത്തിൽ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നീട് ആദ്യമായിട്ട് തന്നെ വീണ്ടും 13 പേപ്പർ എഴുതണം. ഓണേഴ്സ് ബി എയുടെ സ്റ്റാൻഡേർഡ് കുറയാതിരിക്കുവാൻ വേണ്ടി അവർ ഓണേഴ്സ് റൂൾസാണ് പരീക്ഷയിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ അത്രയും വിഷമകരമായിട്ടുള്ള പരീക്ഷ അന്ന് പാസ്സാവുകയും പരീക്ഷ എഴുതുവാൻ പോയ അവസരത്തിൽ ഡിങ്കൂപ്പനി, ബർമയിൽ നിന്ന് ആളുകൾ കൊണ്ടുവന്ന താണ ഹോട്ടലിൽ താമസിച്ചിരുന്നതാണ് ഈ ഡിങ്കൂപ്പനി പിടികൂടുകയും ഏതാണ്ട് 4 ദിവസം ഓരോ ഒഴിവുള്ളപ്പോൾ, പരീക്ഷയിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഡിങ്കൂപ്പനി പിടിക്കുകയും അങ്ങനെ ഛർദിയും പനിയുമായിട്ട് 4 ദിവസം കഴിഞ്ഞുകൂടി 5-ാമത്തെ ദിവസമാണ് ചരിത്രം എന്ന പരീക്ഷ. ചരിത്രത്തിൽ ബി എക്ക് എനിക്ക് ഇംഗ്ലീഷിലും പൊളിറ്റിക്കൽ സയൻസിലും എല്ലാം നല്ല മാർക്ക് കിട്ടിയപ്പോഴും ചരിത്രത്തിൽ ഏതാണ്ട് 45 മാർക്കോ 46 മാർക്കോ ജയിക്കുന്നതിനുള്ള മാർക്ക് മാത്രമാണ് കിട്ടിയിരുന്നത്. പിന്നീട് ആ വിഷയം എടുത്തുകൊണ്ട് MA ചെയ്ത് റാങ്ക് വാങ്ങിയ കാര്യമെല്ലാം തന്നെ ഒരു വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് പിന്നീട് ബി എ പാസ്സായപ്പോൾ MAക്ക് ചേരുവാനുള്ള ആഗ്രഹമുണ്ട്. അതിനാവശ്യമായ പണം കയ്യിലുണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ള പണവും മറ്റും വെച്ച് 2 കൊല്ലം ലോസപ്പേ ലീവ് എടുത്ത്, ആദ്യമായി ലോസപ്പേ ലീവ് എടുത്തപ്പോൾ ലോസപ്പേ ലീവിന് അപേക്ഷിച്ചപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ MA പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, പട്ടയിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ MA പഠിച്ചിട്ട് യാതൊരു ആവശ്യവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ വളരെ മുമ്പ് തന്നെ അതിന് അപേക്ഷ ചെയ്തുകൊണ്ട് 2 കൊല്ലത്തെ ലീവ്, 6 മാസത്തെ ശമ്പളത്തോടുകൂടി ആദ്യമായിട്ട് തന്നെ പാസ്സാക്കി എടുക്കുകയും അങ്ങനെ ബ്രണ്ണൻ കോളേജിൽ MAക്ക് ചേരുവാൻ വേണ്ടി പോവുകയും MAക്ക് അവിടെ സീറ്റ് കിട്ടാതെ അപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 68 തുടങ്ങുകയും ആ 68 അതിനു മുമ്പേ അവിടുത്തെ ചരിത്ര കേന്ദ്രവും മറ്റും പ്രവർത്തിച്ചിരുന്നു കേരള സർവകലാശാലയുടെ കീഴിൽ. അങ്ങനെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ആ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റായിട്ട് മാറിയതോടുകൂടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് പഠിക്കുവാൻ കഴിഞ്ഞ സന്തോഷത്തോടുകൂടി നോളജ് കഴിയുന്നത്ര നോളജ് ഉൾക്കൊള്ളുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴേ എനിക്ക് സുന്ദർരാജ്, ബാലകൃഷ്ണൻ, 2 ബാലകൃഷ്ണന്മാർ, സഹദേവൻ എന്നിവർ അടുത്ത സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സുഹൃത്തുക്കളോട് കൂടിയിട്ട് അന്ന് തന്നെ എൻ്റെ തല മുഴുവൻ തല ഏതാണ്ട് നര ബാധിച്ചിരുന്നു. ഞങ്ങൾ ഒരു സീനിയർ വിദ്യാർത്ഥിയായിട്ട് ആ സർവകലാശാലയിൽ ചേർന്ന് 1 കൊല്ലം മലബാർ ക്രിസ്ത്യൻ കോളേജിലും പിറ്റത്തെ വർഷം സർവകലാശാല ഹോസ്റ്റലിലും ചേർന്നുകൊണ്ട് 2 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീടുള്ള കാര്യങ്ങൾ പിന്നീടൊരവസരം സംസാരിക്കാം.